ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും. ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? അപ്പോൾ ദേ ഞാൻ ഇന്ന് എൻ്റെ രാവിലത്തെ ജോലികളൊക്കെ ആരംഭിച്ചു. അരിയിടിയണേ, അരിയിട്ട് പിന്നെ കാപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. ഗോതമ്പ് ദോശയ്ക്ക് ഇന്ന് കറിയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കറിയൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. പിന്നെ അതേ അടുപ്പത്ത് ഞാൻ പീച്ചിങ്ങ വെച്ചിട്ടുണ്ട്. പീച്ചിങ്ങയും സവോള എല്ലാം ഒന്ന് അരിഞ്ഞിട്ട് ഉപ്പുമൊക്കെ ചേർത്തിട്ട് വേഗം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഗോതമ്പ് ദോശയ്ക്ക് കറിയെന്ന് വെച്ചെന്നാൽ ഇന്നലെ വൈകുന്നേരം കോളിഫ്ലവർ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കറി ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് പാനിലോട്ട് വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ പീച്ചിങ്ങയും അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഗോതമ്പ് ദോശയും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് ഞാനിട്ട വീഡിയോ അധികം പേരൊന്നും കണ്ടിട്ടില്ലായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത്. ഇട്ടേനായിരുന്നു, എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ വോയിസ് ഓവർ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പിറ്റേ ദിവസത്തേക്ക് ആക്കാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നതേ. അപ്പോൾ ദേ നമ്മുടെ ഗോതമ്പ് ദോശയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയില്ലേ. കോളിഫ്ലവർ കറി ഉണ്ടായിരുന്നത് കൊണ്ട് അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. നമ്മളൊക്കെ അല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് അത് മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ രാവിലത്തെ ജോലികളൊക്കെ ഓരോന്നായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗോതമ്പ് ദോശ എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ഇന്ന് വേറെ മാവ് അരച്ച് വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, വേറെ പൊടികളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ആട്ടപ്പൊടി ഉണ്ടായിരുന്ന കൊണ്ടാണ് ഞാൻ പിന്നെ അത് ഗോതമ്പിൻ്റെ ആട്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ദോശ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് ദോശ ചുട്ടെടുത്തതിന് ശേഷം എനിക്ക് മാത്രം ഞാൻ റൊട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയൊക്കെ ചേർത്തിട്ട് റൊട്ടി ഉണ്ടാക്കിയിട്ട് പഞ്ചസാര മുക്കിയിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദേ ചായയും കൂടി ഇടാൻ പോയണേ. അപ്പോൾ ചോറും കറിയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്കൊക്കെ കൊടുത്തിട്ട് എനിക്ക് മാത്രം ഞാൻ റൊട്ടി ഉണ്ടാക്കിയിട്ട് അതും കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ കുറച്ച് തുണി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വിരിച്ച് ഒക്കെ ഇട്ടു. നല്ല വെയിലുണ്ട് കേട്ടോ, ഇന്ന് നല്ല വെയിലാണ്. അപ്പോൾ തുണിയെല്ലാം വിരിച്ചിട്ടിട്ടുണ്ട്. നല്ല കാലാവസ്ഥയാണിന്ന്. അപ്പം ഞാൻ തുണിയെല്ലാം വിരിച്ച് അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ആ മാവെ കണ്ടു. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പരുന്ത് വന്ന് എപ്പോഴും ഇരിക്കുന്ന കാര്യം കണ്ട. ഞാനതൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. എല്ലാം തുണിയെല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞാണ് ഞാൻ ഇവനെ കണ്ടത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് വരണ്ട, എന്നാലും കുഴപ്പമില്ല, അവനൊന്നും ചെയ്തില്ല കേട്ടോ. അവൻ അങ്ങനെ എന്നെ നോക്കി അങ്ങനെ മാവേ തന്നെ ഇരുന്നു. അപ്പോൾ ഊണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കുള്ള ഊണെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പുറത്ത് കുറച്ച് ജോലി ഉണ്ടായിരുന്നേ. ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു. കുറച്ച് ദിവസമായില്ലേ ക്ലീനിങ് ഒക്കെ ഒന്ന് കാണിച്ചിട്ട്. അതുമാത്രമല്ല, ഇത്രയും ദിവസം ഇങ്ങനെ മഴ പെയ്തൊക്കെ കിടന്നുകൊണ്ട് ഇവിടെ ഈ തറയിലൊക്കെ നല്ല അഴുക്കും പൊടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഇന്നിപ്പോൾ വെയിലടിച്ച് കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിടക്കുകയാണേ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ച് പിന്നെ തൂത്ത് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഒരു കുടുംബക്ഷേത്രമാണ്. അവിടെ സപ്താഹം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആ കിടക്കുന്നത് ചെടി നനയ്ക്കുന്ന പൈപ്പാണ്. അപ്പോൾ ജപ്പാൻ വെള്ളം ഇല്ലാതായിട്ട് ഇപ്പോൾ ഒരു 6 ദിവസമായിട്ടുണ്ട്. അത് കാരണം പൈപ്പെല്ലാം ഒരു സ്ഥലത്ത് തന്നെ ഇട്ടിരിക്കുകയായിരുന്നു, നനക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നേ. അപ്പോൾ അതേ പൈപ്പ് ഞാനൊന്ന് തിരിച്ചു നോക്കി കേട്ടോ. വെള്ളമില്ല, ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ അത് 2 ദിവസം കൂടെ കാത്തിരിക്കേണ്ടി വരും വെള്ളം വരാൻ വേണ്ടിയിട്ട്. അത് പാണാവള്ളി പകത്തും തുറവൂരി വയലാറ് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പൈപ്പ് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ അറിയിപ്പുണ്ടായിരുന്നേ. അപ്പം ഞാനിവിടെ ക്ലീൻ ചെയ്തിട്ടിരുന്നപ്പോഴത്തേക്ക് താഴെ ഇലയുടെ മറയിലായിട്ട് 2 ചാമ്പയ്ക്ക് കിടപ്പുണ്ടായിരുന്നു.
അപ്പോൾ ഇതേ മുകളിൽ നിന്നുള്ള കാഴ്ച ഇതാണ് കേട്ടോ. ഒരെണ്ണം പോലും മുകളിലില്ല, എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ താഴെ തന്നെ കിടക്കുന്ന കണ്ട രണ്ട് പഴുത്ത് തുടുത്ത രണ്ട് ചാമ്പയ്ക്ക, ഞാൻ പറിച്ചു ഒന്നുമില്ല, അത് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അത് പിന്നെ ഈ മഴ പെയ്തത് കൊണ്ട് ടേസ്റ്റ് ഒന്നും കാണത്തില്ല. പിന്നെ അതായത് കണ്ട പൈപ്പ് തുറന്ന് നോക്കി, ഒരു രക്ഷയില്ല, വെള്ളമില്ല. ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെ കാത്തു നിൽക്കണം. അപ്പോൾ എൻ്റെ ക്ലീനിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാം ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത ജോലി എന്ന് വെച്ചെന്നാൽ കുറച്ച് കോളിഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണേ. വൈകിട്ട് മക്കൾക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതേ മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്കൊന്ന് ഇട്ടെടുത്ത് കേട്ടോ. ഇത് പുഴുവൊക്കെ ഉള്ള സാധനമാണ്, അപ്പോൾ നമ്മൾ നേരിട്ട് വെറുതെ കഴുകിയെടുത്തുകൊണ്ടായില്ലല്ലോ. അപ്പോൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് മാവ് കലക്കി അതിലേക്ക് മുക്കി എടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതേ നമ്മുടെ കോളിഫ്ലവർ എല്ലാം ഞാൻ മാവിൽ മുക്കി ചീനച്ചട്ടിയിലേക്ക് ഇട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ കൂട്ടുകാരെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.